നമസ്കാരം. പി ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അടതാപ്പയെ കുറിച്ചാണ്. അടതാപ്പ എന്ന് പറയുന്നത് നാട്ടിലെ പൊട്ടറ്റോണ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വള്ളിച്ചെടിയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാ മുട്ടുകളിലും ഉയരമുള്ള എല്ലാ മുട്ടുകളിലും ഇത് ഉരുളക്കിഴങ്ങ് പിടിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചുവട്ടിലും ഈ ഉരുളക്കിഴങ്ങ് പിടിക്കുന്നു. ഈ കാണുന്ന പൊട്ടറ്റോയാണ് അല്ലെങ്കിൽ അടതാപ്പയാണ് വള്ളിയിൽ പിടിച്ച ഒരു കായ്. ഇത് വളരെയധികം അപൂർവമായി കണ്ടുവരുന്ന എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇനം സസ്യമാണ് ഈ അടതാപ്പ ചെടി. എന്നാൽ ഇത് ഡയബറ്റിക് പേഷ്യൻ്റിന് അവരുടെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായകമായ ഒരു ഔഷധം കൂടിയാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് ഐറ്റമാണ് ഈ അടതാപ്പ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ചിലർക്ക് പരിചയം ഉണ്ടാവും. ഈ അടതാപ്പയിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒന്നാമതായി തീയൽ ഉണ്ടാക്കുക, രണ്ടാമത് നല്ല തോരൻ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ബീഫിനകത്ത് മുറിച്ചിട്ട് കറി അതിൻ്റെ കൂടെ വയ്ക്കുക. ഇത്തരത്തിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി വളരെ രുചികരമായ രീതിയിൽ ഈ അടതാപ്പയിൽ നിന്ന് കറികൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് ഒരു വർഷത്തെ വിളവ് കൊണ്ടാണ് ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കട്ടിയുള്ള ഒരു ഫ്ലഷാണ് ഇതിന്, അല്ലെങ്കിൽ ഒരു സാധനമാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് കൂടാതെ ചിപ്സും കൂടി ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കൂടി. ഈ അടതാപ്പയിൽ നിന്നുണ്ടാക്കിയ ചിപ്സാണ് നിങ്ങളുടെ ഈ മുമ്പിൽ വച്ചിരിക്കുന്ന പാക്കറ്റിലുള്ളത്. ഈ ചിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറെ നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും എന്നുള്ളതാണ്. ഈ ചിപ്സ് നമ്മൾ സാധാരണ പൊട്ടറ്റോ ചിപ്സ് പോലെ ഉപയോഗിക്കുന്നതിന് ഉപരിയായിട്ട് ഇതിൻ്റെ ടേസ്റ്റും അതോടൊപ്പം ഇതിൻ്റെ മണവും ഇതിൻ്റെ സ്വഭാവവും വളരെയധികം പ്രത്യേകത ഉള്ളതാണ്. ഇത് നമുക്ക് കറിയിൽ പന്തിയിൽ വിളമ്പുന്നതിനും അതോടൊപ്പം തന്നെ വിരുന്നിന് പോകുമ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നതിനും ഈ ഇത്തരത്തിൽ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോഴും ധാരാളം വിഭവങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ ഈ അടതാപ്പിൽ നിന്ന് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വളരെയധികം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സസ്യം എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും ഓർഡർ അനുസരിച്ച് ഈ ചിപ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ ഇത് എത്തിച്ചു നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിത്തും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തും എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക.